Welcome back to VJ for Sisters. Please like, share, subscribe. Hello friends, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിഡിലൻ കേക്ക് ആയിട്ടാണ്. ഇതൊരു നല്ല ചോക്ലേറ്റ് കേക്കാണ്. ഇതിന് വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി മൂന്ന് മുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അര കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഇനി ഒരു അരപ്പയിലേക്ക് മുക്കാൽ ഗ്ലാസ് മൈദ, കാൽ ഗ്ലാസ് കൊക്കോ പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് ഒന്ന് തരിച്ചെടുക്കാം. ഈ തരിച്ചെടുത്ത മിക്സ് ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ മൈദയുടെ മിക്സ് പകുതിയോളം മുട്ടയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ള പൊടിയും കൂടെ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊരു കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഇതിലെ എയർ ബബിൾസ് പോകാനായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഇതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. ഈ കേക്ക് അരമണിക്കൂർ വേവിച്ചെടുക്കാം. അങ്ങനെ 30 മിനിറ്റ് കൊണ്ട് ഇവിടെ കേക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. കേക്ക് ഒന്ന് തണുത്തതിന് ശേഷം ഇത് പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇതിലേക്ക് കുറച്ച് ചൂട് പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. കേക്കിൻ്റെ രണ്ട് പീസിലും നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി അടിയിലത്തെ ലെയറിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള ചോക്ലേറ്റ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കിഡിലൻ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.